നമസ്കാരം. ഇന്ത്യ ആഗോള ശക്തിയായി ലോകൈക ശക്തിയായി ഉയർന്നു വന്ന കാര്യം അഭിമാനത്തോടെ അന്തസ്സോടെ നമ്മൾ പല കുറി നമ്മൾ അറിഞ്ഞതാണ് നമ്മൾ പറഞ്ഞതാണ് ഈ കോവിഡ് കാലത്തെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ആഗോള തലത്തിൽ ലോകരാജ്യങ്ങളുമായി ഇന്ത്യ നടത്തുന്ന ആ സഹകരണം മറ്റ് കാര്യങ്ങൾ സഹായങ്ങൾ അങ്ങനെ ലോകത്തിന്റെ തന്നെ ശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ അത് സമ്പൂർണ്ണമാകും ആ ഒരു ശക്തി പ്രഭാവം ഇതാ വരുന്നു G7 മാറി ഇനി G11 G11 രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇന്ത്യ നയിക്കുന്ന കൂട്ടായ്മ ഇന്ത്യ നേതൃത്വം നൽകുന്ന കൂട്ടായ്മ ലോകത്തിന് മാതൃകയാകുന്ന കൂട്ടായ്മ ചൈന ഇല്ല പോയി പണി നോക്കാൻ പറയും ചൈനയോട് ഇത് ഇന്ത്യയാണ് ഇത് ഭാരതമാണ് ഇത് ഒരു സംസ്കാരത്തിന്റെ വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ സഹോദര്യത്തിന്റെ രാജ്യമാണ് സമാധാനത്തിന്റെ രാജ്യമാണ് അല്ലാതെ കമ്മ്യൂണിസ്റ്റ് ചൈനയെ പോലെ വെറും തെണ്ടികളുടെയും എരപ്പാളികളുടെയും രാജ്യമല്ല ഇത് ഇവിടെ ഇന്ത്യ നിയന്ത്രിക്കും ഇന്ത്യയും മറ്റ് ലോകരാജ്യങ്ങളും നിയന്ത്രിക്കും ലോകം ആഗോളതലത്തിൽ ഇന്ത്യ ഉയർന്നു 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 വന്നു കഴിഞ്ഞു ഇന്ത്യയെ ഉൾപ്പെടുത്തി ലോകരാജ്യങ്ങളുടെ പുതിയ കൂട്ടായ്മ രൂപീകരിക്കാനുള്ള അമേരിക്കൻ നീക്കം നരേന്ദ്രമോദിക്കുള്ള ആഗോള അംഗീകാരമായി ലോകം കണക്കാക്കുന്നു ലോകശക്തികളായ പ്രധാന 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ G7 പകരം ഇന്ത്യ കൂടി അംഗമാകുന്ന G11 രൂപീകരിക്കണമെന്നാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് അമേരിക്കയ്ക്ക് പുറമെ ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് G7 ഉള്ളത് ഇന്ത്യയ്ക്ക് പുറമെ റഷ്യ ഓസ്ട്രേലിയ ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിയാണ് G11 രൂപീകരിക്കുക ചൈനയെ കൂടി ഉൾപ്പെടുത്തി G12 ആക്കണമെന്ന് റഷ്യ പറഞ്ഞെങ്കിലും അമേരിക്ക അടക്കമുള്ള മറ്റ് രാജ്യങ്ങൾ താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം നേരത്തെ G8 കൂട്ടായ്മയിൽ നിന്ന് റഷ്യ പുറത്തു പോയപ്പോഴാണ് ഇത് G7 ആയത് അടുത്ത G7 അതിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്ക ക്ഷണിക്കുകയും തുടർന്ന് G7 കാലഹരണപ്പെട്ടതായും കോവിഡാനന്തര ലോകക്രമത്തിൽ ഇന്ത്യക്ക് പ്രധാന സ്ഥാനമുണ്ടെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പത്രക്കുറിപ്പിൽ പറഞ്ഞു കോവിഡിന് ശേഷമുള്ള ലോകത്ത് ഉയർന്നുവരുന്ന യാഥാർത്ഥ്യങ്ങളുടെ ക്രിയാത്മകമായി അംഗീകരിക്കുന്ന വിപുലീകരിക്കുന്ന ഒരു ഫോറം നല്ലതാണെന്ന് പ്രധാനമന്ത്രി അതിന് മറുപടിയും നൽകി ഐക്യരാഷ്ട്ര സംഘടന പോലെ എല്ലാ രാജ്യങ്ങൾക്കും അംഗത്വമുള്ള സംഘടനകൾക്ക് പുറമെ ഇന്ത്യ അംഗമായ രണ്ട് പ്രധാന കൂട്ടായ്മകളാണ് ഉള്ളത് സാർക്കും ബ്രിസ്ക്കും ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ സാർക്കിൽ ഇന്ത്യ മാൽഡീവ്സ് നേപ്പാൾ പാകിസ്ഥാൻ ശ്രീലങ്ക ബംഗ്ലാദേശ് ഭൂട്ടാൻ അഫ്ഗാനിസ്ഥാൻ എന്നീ 9 രാജ്യങ്ങളുണ്ട് ഇന്ത്യ ചൈന ബ്രസീൽ റഷ്യ കൂട്ടായ്മയാണ് ബ്രിസ്ക് അതിപ്പോൾ ഏത് രാജ്യത്തിൻ്റെ കൂട്ടായ്മയായാലും ഏത് കൂട്ടായ്മയായാലും ഇന്ത്യ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത് G11 ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഇന്ത്യയാണ് മുന്നിൽ നിന്ന് നയിക്കുന്നത് G11 രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ലോകത്താകമാനം എല്ലാ കാര്യത്തിലും ഇടപെട്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒരു സമാധാനപരമായ സന്തോഷകരമായ വികസനോന്മുഖമായ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ തീർച്ചയായും കഴിയും എന്നുള്ള മറ്റ് രാജ്യങ്ങളുടെ ലോകരാഷ്ട്രങ്ങളുടെ വിശ്വാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിലും ഇന്ത്യൻ ഭരണകൂടത്തിലും ഭാരതത്തിലും ഉള്ള വിശ്വാസമാണ് ഈ G11 രാഷ്ട്രങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ഇത് കണ്ട് പാകിസ്ഥാൻ ഞെട്ടിയിരിക്കുകയാണ് ഇമ്രാൻഖാന് ഒന്നും പറയാനില്ല ഷീജിൻപിങ്ങിന് ഒന്നും പറയാനില്ല ഇവർക്കൊന്നും ഒന്നും പറയാൻ ഇനി ഉണ്ടാവുകയുമില്ല ഇവർ ഒറ്റപ്പെടും സമൂഹത്തിൽ ലോക സമൂഹത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾ പ്രധാനമായും ഈ രണ്ട് രാജ്യങ്ങൾ ഒറ്റപ്പെടും പാകിസ്ഥാനും ചൈനയും ഒറ്റപ്പെടും ഇന്ത്യ ഉയരും ഇന്ത്യ ഉയർന്നുയർന്ന് ഉന്നതങ്ങളിലേക്കെത്തും പാകിസ്ഥാനും ചൈനയും നോക്കി നിൽക്കും ഇതാണ് ഉണ്ടാവാൻ പോകുന്നത് G11 രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്